ഈ തൗഹീദ് ശരിക്ക് ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇലാഹ് എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ കലിമത്തു ഷഹാദ അതാണ് പഠിപ്പിക്കുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിനർഹൻ എന്നാണ് പള്ളി ദർസിലോന്ന ജലാലൈനിയിൽ പോലും പറഞ്ഞിട്ടുള്ളത്. മഅബൂദും ബിഹഖ്, അൽ മഅബൂദു ബിഹഖ്, യഥാർത്ഥ ആരാധ്യൻ. അപ്പൊ അല്ലാഹു അല്ലാതെ മറ്റു പലരും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ഇലാഹ് എന്ന് പറയാം പദാർത്ഥ പ്രകാരം, പക്ഷെ അവരൊന്നും വിവാദത്തെ അർഹിക്കുന്നവരല്ല, ആരാധന അർഹിക്കുന്നവരല്ല. ഈ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഇബാദത്ത്? ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമാണ്. സാധാരണക്കാർക്കറിയാം നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സകാത്തും ഹജ്ജും ഇബാദത്താണ്, അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എല്ലാവരും അർപ്പിക്കുന്നതും. പക്ഷെ ഇത് മാത്രമല്ല, ഇബാദത്തിന് പൂർവഗാമികളായ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലി, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം, അതാണ് ഇബാദത്ത്. ചുരുക്കി പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ വിനയം പ്രകടിപ്പിക്കാൻ, അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കാൻ, അത് അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ എന്ന് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുമ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ച് മുസിയാക്കന്മാർ പറയുന്നത് എന്താറിയോ? ഇബാദത്തെടുക്കരുത് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇബാദത്തെടുക്കുന്നില്ലല്ലോ. എന്നാൽ ദുആ ചെയ്യരുത് എന്നും ഖുർആൻ വിലക്കി പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ അതെന്താ കാരണം? ദുആയും ഒരു ഇബാദത്താണ്. ദുആ ഇബാദത്തായത് കൊണ്ടാണ് ദുആ അല്ലാഹുവിന്റെ മാത്രം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് കടുത്ത തെറ്റാണെന്ന് ഖുർആൻ പഠിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇമാം റാസി തന്നെ സൂറത്തുൽ ആറാഫിന്റെ 55-ാമത്തെ ആയത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ട് എഴുതി, വഅലം അന്ന ദുആ നൗഉ മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തുകൾക്ക് വിവിധ ഇനങ്ങളുണ്ട്, അതിൽ ഒരു ഇനമാകുന്നു ദുആ. ദുആ എന്നത് ഇബാദത്തുകളെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. സൂറത്ത് ത്വാഹയിലെ 25-ാമത്തായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫകമാ അന്നഹു സുബ്ഹാനഹു വതആല അമറ ബിസ്സലാത്തി വസ്സൗമി ഫകദാലിക അമറ ബിദ്ദുആഇ, അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കണം, നോമ്പെടുക്കണം എന്നൊക്കെ കൽപ്പിച്ചു, അതുപോലെ തന്നെ ദുആ ചെയ്യണം എന്നും കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നിസ്കാരം പോലെ, നോമ്പ് പോലെ ഒരു ഇബാദത്താണ് ദുആ എന്ന് ഇതിലൂടെ സമ്മതിക്കുകയാണ്. ഇബ്നു ഹജ്ജർ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ പറഞ്ഞു, അന്നദ്ദുആ അഖസ്സു മിനൽ ഇബാദ, ദുആ എന്ന് പറയുന്നത് ഇബാദത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രയോഗമാണ്, ഇബാദത്തെ ആമമായ പൊതുവായ പ്രയോഗമാണ്, അതിലെ ഖാസായ ഒരു പ്രയോഗമാണ് ദുആ എന്ന് പറയുന്നത്. ആരെങ്കിലും ഇബാദത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, അഹങ്കരിച്ച് പിന്മാറിയാൽ, അവൻ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറി എന്ന് പറയാവുന്നതാണെന്ന് കിതാബു ദഅവാത്തിൽ ഫതഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നു. ഞാൻ ഈ മൂന്ന് ഉദ്ധരണിയും ബോധപൂർവമാണ് വായിച്ചത്. എന്റെ സംസ്ഥാന സുന്നിയുടെ പ്രസംഗ പ്രവർത്തകന്മാരിൽ കേൾക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ നജീബ് മൂസിയാരോട് ചോദിക്കണം എന്താണ് ഈ മൂന്ന് ഇബാദത്തിന്റെയും താല്പര്യം. കാരണം അദ്ദേഹത്തിനൊരു വാദമുണ്ട്. മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് പ്രാർത്ഥന ഇബാദത്താണെന്ന്, പ്രാർത്ഥന ഇബാദത്താണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം അവിടെയും പഠിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു വളരെ മുമ്പ് മൂപ്പരവാദം. പക്ഷെ ഇത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോ, പലയിടത്തും ഞങ്ങൾ എഴുതിയപ്പോ, അയാൾ ഇപ്പോൾ പറയാൻ തുടങ്ങി പ്രാർത്ഥന ഇബാദത്ത് തന്നെയാണ്. പക്ഷേ അത് നബി പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്വാഹു അൽ ഇബാദ എന്നതോ പ്രാർത്ഥന അതാകുന്നു ആരാധന എന്നുള്ളതിന്, അതിനെ കുറിച്ച് എന്താ മൂപ്പര് പറഞ്ഞു? അദ്വാഉ അല്ലാഹുവോട് ചെയ്യുന്ന ദുആ ഹുവ, അത് തന്നെയാണ് അൽ ഇബാദത്തു ഇബാദത്തൊക്കെയും. കണ്ടാ പുതിയ അർത്ഥം, അദ്വാഉ അല്ലാഹുവോട് ചെയ്യുന്ന ദുആ ഹുവ, അത് തന്നെയാണ് അൽ ഇബാദത്തു ഇബാദത്തൊക്കെയും. അപ്പൊ മനുഷ്യന്മാരുടെ എല്ലാ ഇബാദത്തും ദുആയാണ്. എല്ലാ ഇബാദത്തും ദുആയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാ ഇബാദത്തിനും ദുആയുണ്ട്. ഏതൊരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിന് പിന്നിലൊരു ദുആ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം അതിനർത്ഥമാക്കുന്നത്. പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന എന്നാണ് നാളു വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് നിങ്ങൾ വിട്ടേക്കും. ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാരെന്ന് പറയുന്ന സമസ്തികളെ മുൻകാല പണ്ഡിതന്മാരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും അവരൊക്കെ ഈ ഹദീസിന് എങ്ങനെ അർത്ഥം പറഞ്ഞത്? ഇവരൊക്കെ എഴുതിയിട്ടുള്ളത് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നാണ്. അവർക്കാർക്കും ഇതിന്റെ തർക്കീം മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പോകട്ടെ, ഇവിടുത്തെ എ പി കാർക്ക് മനസ്സിലായില്ലേ, ഇ കെ കാർക്ക് മനസ്സിലായില്ലേ, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മനസ്സിലായില്ലേ, തബ്ലീഗുകാർക്ക് മനസ്സിലായി, അവരൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു ഹദീസായിരുന്നു അത്. അതുപോലും ഇയാൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് ഇയാളുടെ വക സ്വന്തം അർത്ഥം കൊടുത്തിരിക്കുകയാണ്. എന്താണ് അർത്ഥം?
അള്ളാഹുവോടുള്ള പ്രാർത്ഥന അത് തന്നെയാണ് അൽ ഇബാദത്തു ഇബാദത്തൊക്കെയും എന്നൊരു പുതിയ അർത്ഥം ഇയാളുടെ സ്വന്തം വകയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തഴവാ മുഹമ്മദ് കുഞ്ഞുമുസിയാര് പറഞ്ഞല്ലോ, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്, അതുമാത്രമല്ല ഇബാദത്തിന്നതു മജ്ജയാ എന്നും ഹദീത്തിൽ വന്നതും ശരി തന്നെയാ. നജീബ് മുസിയാർ ഇപ്പൊ വെലസാൻ നടക്കുന്നത് തെക്കൻ കേരളത്തിലാണല്ലോ, ദക്ഷിണ കേരള ജമ്മിയത്തിലുള്ള മക്കാരെ പലതും പറഞ്ഞു പറ്റിച്ച് പലതരത്തിലും ചാക്കിട്ട് പിടിച്ച് ഇവിടെ ചെലവാക്കാത്ത ആനസുന്നി തെക്കൻ കേരളത്തിൽ ചെലവാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ തെക്കൻ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് കൊല്ലം ജില്ലയിലെ ജോനകപ്പുറത്തുണ്ടായിരുന്ന തഴവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ. അദ്ദേഹം അതാ പറയുന്നു, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. നുഅ്മാൻ ഇബ്നു ബസീറിൽ നിന്നും ഇമാം അഹമ്മദും ഇബ്നു അബി ശൈബയും അസ്ഹാബ് സുനൻ ഒന്നിച്ച് റിവായത്ത് ചെയ്ത ഹദീസാണ്, ഇന്ന ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. കണ്ടോ, അത് മാത്രമല്ല ഇബാദത്തിനത് മജ്ജയ അദ്ദുആഉ മുഖുൽ ഇബാദ എന്നും വേറൊരു ഹദീസ് ഉണ്ട്, അതും ശരി തന്നെയാണ് എന്നാണ് തഴവ പറയുന്നത്. മാത്രമല്ല ഈ ഹദീസ് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു, വഖാല റബ്ബുകും ഉദുഊനി യസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലോകത്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അമ്പിയാക്കളോ ഔലിയാക്കളോ പറഞ്ഞിട്ടുണ്ടോ എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ ഉത്തരം തരാൻ? ആർക്കും പറയാൻ അധികാരമില്ലാത്ത കാര്യമാണ്, അല്ലാഹു മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ടോ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കാരപൂർവം പിന്തിരിഞ്ഞാൽ. കണ്ടോ, അപ്പൊ ഉദുഊനി എനിക്ക് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് അതേ ആയത്തിൽ തന്നെ ഇബാദത്തി എന്ന് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് റസൂൽ നിങ്ങൾ ഈ ആയത്ത് ഓടിക്കൊള്ളൂ ആ ഹദീസിന്റെ തെളിവായിട്ട് എന്ന് പറഞ്ഞത് ദുആ ഇബാദത്താണെന്ന് പഠിപ്പിക്കാൻ. കണ്ടോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്ക് ഇബാദത്ത് ചെയ്ത അഹങ്കാരപൂർവ്വം പിന്തിരിഞ്ഞു കളയുന്നവൻ അവരാരാകട്ടെ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ കടക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം ചെയ്യും, അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ അത് പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. വഅന്നൽ മസാജിദലില്ലാ ഫലാ തദഊ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, അതോടുകൊണ്ട് നിങ്ങൾ അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. കണ്ടോ, ഒപ്പന്നാ പറഞ്ഞത്, മഅനാ പറഞ്ഞത്. എന്താ മഅന്റെ ഉദ്ദേശം? അല്ലാനെ വിട്ടിട്ട് വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്നല്ലേ. ഞങ്ങൾ വിട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അല്ലാനെയും വിളിക്കണേ ബദരിങ്ങളെയും വിളിക്കണേ, അല്ലാനെയും വിളിക്കണേ പൂച്ചാക്കുലോറയും വിളിക്കണേ, അല്ലാനെയും വിളിക്കണേ പമ്പർത്ത തങ്ങളെയും വിളിക്കണേ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അത് പറ്റൂല. മഅ അല്ലാന്റെ ഒപ്പവും പാടില്ല. അഹദൻ എന്ന് പറഞ്ഞതിനും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കാണ്ട്, അതെന്താ? ഹജറല്ല മൗലവി, ഷജറല്ലേ, വിളി വിളിക്കരുത്, പ്രാർത്ഥിക്കുന്നൊക്കെ കല്ലുകൊണ്ടും മരം കൊണ്ടുണ്ടൊക്കെ ബിംബങ്ങളെ പറ്റിയല്ലേ. അഹദ് എന്ന് പറഞ്ഞാൽ കല്ലല്ല മരമല്ല. അഹദ് എന്നത് ബുദ്ധിക്ക് ജീവികൾക്ക് ഉപയോഗിക്കുന്നതാണ്. ലൈസ ഫിൽ ബൈത്തി അഹദുൻ, വീട്ടിൽ ആരുമില്ല എന്നാണ് അർത്ഥം. അവിടെ അമ്മിയില്ലാന്നോ ആട്ടുകല്ലില്ലാന്നോ ഒലക്കയില്ലാന്നോ വരുന്നില്ലാന്നോ മഞ്ചയില്ലാന്നോ ആലമാരില്ലാന്നോ വരുന്നില്ല, ആരും മനുഷ്യരായിട്ട് ആരും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറഞ്ഞു, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. കണ്ടോ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദാ, അവനോട് കൂടെ ഒരാളെയും ഞാൻ പങ്കുചേർക്കുന്നതേ അല്ല. എന്നു മാത്രമല്ല, സൃഷ്ടികളോട് ദുആ ചെയ്താൽ അത് വഴികേടാണ്, വലാലത്താണെന്നാണ് ഞാൻ ആദ്യം മോദി വെച്ച സൂറത്തെ ഹഖാഫിൽ ആയത്ത് പഠിപ്പിക്കുന്നത്. വമന്നല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറ അന്നാസു കാനൂ ലഹും മഅദാ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അല്ലാഹുവിനെ കൂടാതെ ഖിയാമത്ത് നാൾ വരെയും ഉത്തരം നൽകാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്? ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല.
അവിടെ മഞ്ഞെന്ന് പ്രത്യേകം ഉപയോഗിച്ചു, അത് കല്ലിനെ കുറിച്ചും മരത്തെ കുറിച്ചുമല്ല. ആരോടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത്, അവർ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്.